ഈ വസ്ത്രം നമ്മൾ ആർക്കായിട്ട് കൊടുക്കുക അന്നൊന്നും റെഡിമെയ്ഡ് ഇതല്ല വരിക അതൊരു തുണിയാണ് ആ തുണി പുതച്ചു കൊടുക്കൽ വസ്ത്രം പിന്നെ ഉമ്മാരൊക്കെ കൊണ്ടുപോയി തുന്നി കൊടുക്കലാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു തുണിയാണ് കിട്ടിയത് ഇത് നമ്മൾ ആർക്കാണ് ഉടുപ്പിക്കുക എന്ന ഇങ്ങനെ ചോദിച്ചു സൊല്ലാഹു അലൈവസ്ലം അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല ആർക്കപ്പോൾ അത് കൊടുക്കുക ഒരു പെൺകുട്ടിക്ക് അത് പറ്റുള്ളൂ ആർക്കത് കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ തങ്ങൾ പറഞ്ഞു ഉമ്മ ഖാലിദ് എവിടെ അവരെ കൊണ്ടുവരും എന്ന് പറഞ്ഞു അപ്പം കുട്ടിക്ക് അങ്ങനെ പേരിട്ടതാണ് ചെറിയ മോളാണത് ഖാലിദ് എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറയാണ് പക്ഷെ ഖാലിദ് എന്ന മോളൊന്നും മോനൊന്നും കുട്ടിയുടെ കല്യാണം വരെ കഴിച്ചു കൊടുക്കണ്ടേ ഇത് ചെറിയ മോളാണ് അത് സ്നേഹം കൊണ്ട് അങ്ങനെ പേരിടും എന്തെങ്കിലും കല്യാണം ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഹാലിദ് നടണമെന്ന് അതിൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ ഖാലിദ് അതേ പേരിടും അത് അറബികളുടെ ഒരു ശൈലിയാണത് കുട്ടി ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് അങ്ങോട്ടല്ലോ വാപ്പാക്ക് ഇഷ്ടമായിരുന്നു ഈ പേര് ഉമ്മാക്ക് ഇഷ്ടമായിരുന്നു ഈ പേരെന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ആ പേര് ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത് എന്ത് ചെയ്യാൻ ആ പേരിട്ടോട്ടെ അപ്പോൾ ഖാലിദ് അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഖാലിദ് ഒന്ന് ഇട്ടേക്കും പിന്നെ ഏതായാലും ഖാലിദ് അല്ലേ അപ്പോൾ ഖാലിദ് ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പം ഖാലിദ് റതി അള്ളാഹ്നെ കൊച്ചുമോളാണ് ഒരു ഒരു ചെറു ചെറുപ്ര പ്രായക്കാരിയായ കുട്ടിയാണ് അപ്പം നിങ്ങൾ പറഞ്ഞു ഖാലിദ് എവിടെ അവരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ ഖാലിദ് എന്നവർ വന്നു ചെറിയ പെൺകുട്ടിയായിരുന്നു ആയിരുന്നു മാത്രെതങ്ങൾ ആ ധരിപ്പിച്ചു കൊടുത്തത് അത് ശരിക്കും തോളൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ശരിക്കും മറച്ചു കൊടുത്തു നിപിതങ്ങൾ വസ്ല്ലാം നോക്കണം ഹബീബ് അള്ളാഹുവിൻറെ ഹബീബ്ലാഹുലം ആ നബി തങ്ങൾ ആ വസ്ത്രം അണിയിച്ചു കൊടുത്തല്ലോ അങ്ങനെ ആ വസ്ത്രത്തിൽ കുറേ ലൈൻ ലൈൻസ് ഉണ്ടായിരുന്നു കുറേ ലൈനുകൾ ഇങ്ങനെ അന്ന് അന്നത്തെ വലിയൊരു സംഭവമാണിത് ലൈനൊക്കെ ഉള്ള ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഭയങ്കരമാണ് കാരണം ഒരേ അന്നത്തെ വസ്ത്രം നെയ്യുന്ന ആ ഒരു രീതി ഒക്കെ ആലോചിച്ച് നോക്കുക ഈ വസ്ത്രം വരുന്നത് യമനെന്നാണ് യമനക്ക് സാധനം കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് അല്ല കോഴിക്കോട് നിന്ന് കപ്പൽ കയറിയിട്ട് വേണം യമനിലേക്ക് ആതിലേക്ക് എത്താൻ അവിടുന്ന് ആണിതൊക്കെ നെയ്തിട്ട് അറബ് രാജ്യങ്ങളിലേക്ക് ജസീറത്തുൽ അറബിലേക്ക് വിതരണം ചെയ്യ യമന അതുകൊണ്ടാണ് തങ്ങളെ യമനീയായ ദീപാജ് ഒരു പുതപ്പ് നിബിധങ്ങൾ യമനീയായ ഒരു വസ്ത്രം എന്നൊക്കെ നിബിതങ്ങളുടെ ഹദീസിൽ കാണാൻ പറ്റും നിബിദ്ധങ്ങൾക്ക് യമനീയമായ വസ്ത്രം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അസലെവിടെയായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അള്ളാഹു അലം ഹിന്ദിയിൽ നിന്ന് വരാൻ വകുപ്പുള്ളൂ കൂടുതലും യമൻ എന്ന് ഉണ്ടായിരിക്കാം പക്ഷേ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളൂ ഏതായിരുന്നാലും റസൂർല്ലാഹി സ്വല്ലാഹുലി വസ്ലം ഞങ്ങളാ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു സനായ ഉം സന സന എന്ന് പറഞ്ഞത് അറബിയല്ല എന്ന് സന സന പിന്നെ യാ െ അലിഫ് മക്സൂറ അതിനെ പറയാ സീൻ നൂൻ പിന്നെ ഒരു യാ പോലെ യാടും പക്ഷെ പുള്ളി ഇടൂല സന സന അത് എത്യോപ്യൻ ഭാഷയാണ് എത്യോപ്യൻ ഭാഷയാണ് അതിനർത്ഥം ഗുഡ് നല്ല ഉഷാറായിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ ഉമ്മുഖാലിദ് സനായ ഉം ഖാലിദ് സനായ ഉമ്മ നല്ല രസമുണ്ടല്ലോ നബി ഞങ്ങൾ ആ ഉടുപ്പിലെ വരികളിലേക്ക് അതിൻ്റെ നൂലിലേക്ക് ഇഴകളിലേക്ക് അതിൻ്റെ വരികളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നബി ഞങ്ങൾ പറഞ്ഞു സനായ ഉം ഖാലിദ് സനായ ഖാലിദ് മഹാലിദ് ഇമാം ഈ മാഖാലിദങ്ങള് ബാബിന് അവിടെ ഹെഡിങ് തന്നെ കൊടുത്തത് പുതിയ വസ്ത്രം ധരിച്ചപ്പോൾ നിബി ധങ്ങൾ പറഞ്ഞൊരു വാക്ക് സനായ ഉം ഖാലിദ് അത് അറബി ഭാഷയല്ല ഏതാണ് ഹെബിയാണ് എത്യോപ്യൻ ഭാഷയാണ് കാരണം സ്വഹാബിമാർ ഒരുപാട് ആളുകൾ ആദ്യത്തെ ഹിജറ പോയത് എത്യോപ്യയിലേക്കാണ് അതുകൊണ്ട് കുറേ ആളുകളൊക്കെ അവിടുത്തെ എത്യോപ്യൻ ഭാഷയും പഠിച്ചു വന്നിട്ടുണ്ട് ഭാഷ അല്ല അതുകൊണ്ട് ഈ ഒരു വാക്കിലിപി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സനായ ഉമ്മ ഖാലിദ് എത്യോപ്യൻ ഭാഷയിൽ മനഹ ഹസൻ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ നല്ല രസമുണ്ടല്ലോ അപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതിലൊരു കുറവോ ഒരു കുറച്ചിലോ ഒന്നും വരുന്നില്ല നമ്മൾ പച്ചയായ മനുഷ്യനാവുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ ഈ ശ്വാസം പിടിച്ചിങ്ങനെ വലിയ ആളായി നിന്നാലേ ഒരു രസം ഉണ്ടാവില്ല ലൈഫിൽ ആ ശ്വാസം പുടുത്തന്നെ ഉണ്ടാവുള്ളൂ എന്ത് ചെയ്യുക ഒന്ന് ലൂസാക്കുക പുണ്യനിഭിതങ്ങൾ ആ ഡൗൺ ടു അർത് എന്നൊക്കെ പറയില്ലേ പച്ചയായി ഭൂമിയിലേക്ക് ഇറങ്ങിയങ്ങൾ സൊല്ലു വസ്ലാം എത്ര വലിയ അല്ലാമയാണ് എത്ര വലിയ ആലിമ നബിതങ്ങൾ അലഹി വസ്ലം ഈ ഉമ്മു ഖാലിദ് ഖാലിദ് ഉമ്മുഖാലിദ് സൈദ് എന്നവരുടെ മോളാണ് ജുബൈർ റുബുൽ തങ്ങളുടെ ഭാര്യയായിരുന്നു പിന്നെ റസൂൽ അഹി സാഹുലി വസ്ലം മതങ്ങളോട് നജാഷി രാജാവ് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന നജാഷി രാജാവിൻ്റെ സലാം നിബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ഉമ്മുഖാലിദ് എന്ന് പറഞ്ഞ ആ കുട്ടിയായിരുന്നു എന്നാണ് അദി അള്ളാഹു ചാല അൻഹ